ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഹിന്ദി കേട്ടാൽ മനസ്സിലാവും? നമ്മുടെ കേരളത്തിൽ ആവറേജ് എത്ര പേർക്ക് ഹിന്ദി കൈകാര്യം ചെയ്യാൻ അറിയാം? 5-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ നിർബന്ധമായിട്ടും ഹിന്ദി പഠിച്ചിരിക്കണം. പക്ഷെ നമ്മളൊക്കെ ഹിന്ദി പഠിച്ചു, എന്തുകൊണ്ടാ? ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. നമ്മുടെ പോലെ തന്നെ അവസ്ഥയാണ് തമിഴ്നാട്ടിലും. അവിടെയും ഹിന്ദി അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പൊതുവെ നോർത്ത് ഇന്ത്യൻസിനെ പോലെ സൗത്ത് ഇന്ത്യൻസിന് ഹിന്ദി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ഇപ്പൊ എന്താണ് പ്രശ്നം? എന്തിനാണ് ഹിന്ദിയുടെ വാലും പിടിച്ച് സംസാരിക്കുന്നത്? സംഭവം എടുക്ക്. ഭാഷകൾ സംസാരിക്കുന്ന രാജ്യങ്ങളിൽ പൊതുവെ ഒരു ദേശീയ ഭാഷ ഉണ്ടായിരിക്കുന്നതാണ്. ആ രാജ്യങ്ങളിലെ മുഴുവൻ ജനങ്ങളെയും ഏകോപിപ്പിക്കാനും മുഴുവൻ ജനങ്ങളിലേക്കും ഉള്ള കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാനുമാണ് അത്തരത്തിൽ ദേശീയ ഭാഷ എന്നുള്ളൊരു ആശയം ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലൊരു ഭാഷ ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ നിയമവ്യവസ്ഥ, ഭരണം, വിദ്യാഭ്യാസം, എല്ലാവിധ പോളിസീസും പബ്ലിക് ഇൻഫർമേഷൻസും എല്ലാം ഇതേ ഭാഷയിൽ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒരു ഭാഷ ഉള്ളത് ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെയും അതുപോലെ തന്നെ തൊഴിൽ സാധ്യതയും പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും ആ ദേശീയ ഭാഷ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. നമ്മുടെ ഇന്ത്യക്ക് ഇത്തരത്തിലൊരു ദേശീയ ഭാഷ ഉണ്ടോ? ഉണ്ട്. ഹിന്ദിയാണ് നമ്മുടെ ദേശീയ ഭാഷ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഉത്തരം തെറ്റാണ്. നമ്മുടെ ഇന്ത്യക്ക് ഇത്തരത്തിലൊരു ദേശീയ ഭാഷ നിലവിൽ ഇല്ല. 2011 സെൻസസ് പ്രകാരം 19,500 പരം ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ. ഈ ലാംഗ്വേജസിൽ നിന്ന് ഭരണഘടനയിലെ 8-ാം ഷെഡ്യൂളിൽ 22 ഭാഷകളെ ഔദ്യോഗിക ഭാഷകളായി തരംതിരിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 121 പ്രധാനപ്പെട്ട ഭാഷകൾ സംസാരിക്കുന്ന 10,000-ൽ പരം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. 2001 സെൻസസ് പ്രകാരം ഇത് 122 ഭാഷകളായിരുന്നു. 2011 സെൻസസോടുകൂടി അത് 121 കുറഞ്ഞു. ഭാഷകളുടെ ഉപയോഗം കുറയുന്നതോടുകൂടി പതുക്കെ അത് ഇല്ലാതാകുന്ന കാഴ്ചയും നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭാഷ ഉണ്ടായി വരാൻ എത്ര വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും? അപ്പോൾ ഒരു ഭാഷ നശിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? നമ്മുടെ മാതൃഭാഷയിലാണ് നമ്മൾ ചിന്തിക്കുന്നതും സ്വപ്നം കാണുന്നതും എല്ലാം. ഭാഷ എന്നത് കമ്മ്യൂണിക്കേഷന്റെ ഒരു ടൂള് മാത്രമല്ല, നമ്മുടെ പാരമ്പര്യത്തിന്റെയും അതുപോലെ തന്നെ സംസ്കാരത്തിന്റെയും അടയാളം കൂടിയാണ് ഭാഷ എന്ന് പറയുന്നത്. ഒരു ഭാഷ ഇല്ലാതാകുന്നതോടുകൂടി ആ ഒരു പാരമ്പര്യവും സംസ്കാരവും കൂടിയാണ് ഇല്ലാതാകുന്നത്. ഏകദേശം 60 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 250 ഭാഷകൾ തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. ഈ രാജ്യത്തൂടെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചാൽ ഏകദേശം 80-100 കിലോമീറ്ററിനും അകത്തായിട്ട് നമുക്ക് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഭാഷാടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ പലവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ രാജ്യത്തിന്റെ സ്ട്രെങ്തിനെ അല്ലെങ്കിൽ കൂട്ടായ്മയെ അത് ബാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ രാജ്യം ഒരു വളരെ വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടം കണ്ടിട്ടുള്ള രാജ്യമാണ്. ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഇതുപോലെ പരസ്പരം മനസ്സിലാകാത്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ എങ്ങനെ ഉണ്ടാകാനാണ്? സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞ് 77 വർഷങ്ങൾക്കിപ്പുറവും രാജ്യം ഉറപ്പോടെ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ദേശീയ ഭാഷ എന്നുള്ളതിന് ഈ രാജ്യത്ത് ഒരു പ്രസക്തിയും ഇല്ലേ? എത്ര തന്നെ റീജിയണൽ ലാംഗ്വേജസ് ഉണ്ടായാലും ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടാകുന്നത് നല്ലത് തന്നെയല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം ശരിയാണ്, നല്ലത് തന്നെയാണെന്നേ പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ ഒരു ദേശീയ ഭാഷയുടെ ആശയം രാജ്യത്തിന്റെ രൂപീകരണ സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പലവിധ സംസ്കാരങ്ങളെയും ജനതയെയും ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, രാജ്യത്തെ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ, രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇന്നും ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയില്ല? ഇതൊരു തർക്കത്തിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇന്നും അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കാത്തത്. ഇന്ത്യൻ ഗവൺമെന്റ് ഔദ്യോഗികമായി അംഗീകരിച്ച 8-ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 22 ഔദ്യോഗിക ഭാഷകളിൽ ഏതെങ്കിലും ഒന്ന് ദേശീയ ഭാഷ ആക്കണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ആവശ്യം. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഹിന്ദിയും ഉറുദുവും ചേർന്ന ഹിന്ദുസ്ഥാനി ആയിരിക്കണം ദേശീയ ഭാഷ എന്നായിരുന്നു. ദേശീയ പതാകയെ സംബന്ധിച്ച പ്രമേയം ഐകകണ്ഠേന അംഗീകരിച്ച അസംബ്ലി ദേശീയ ഭാഷയുടെ കാര്യം വന്നപ്പോൾ എതിർക്കുകയും അനുകൂലിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടായി പിളർക്കുകയാണ് ഉണ്ടായത്. ഹിന്ദി ബഹുഭൂരിപക്ഷം പേര് സംസാരിക്കുന്ന ഭാഷയായതുകൊണ്ട് തന്നെ ഹിന്ദിയെ ദേശീയ ഭാഷയാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചവരെ എതിർത്തത് അസംബ്ലിയിലെ ദക്ഷിണേന്ത്യക്കാരായിട്ടുള്ള അംഗങ്ങളായിരുന്നു. ദക്ഷിണേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഇംഗ്ലീഷ് പോലെ തന്നെ ഒരു പുറം ഭാഷയാണ്. ഹിന്ദി ഒരു ഇൻഡോ യൂറോപ്യൻ ഭാഷയാണല്ലോ, അവരതാണ് ഉദ്ദേശിച്ചത്. അതുകൂടാതെ ഹിന്ദിയിലെ ഒട്ടുമിക്ക വാക്കുകളും കടമെടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ്, ഉറുദു, പേർഷ്യൻ, അറബിക്, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ നിന്നാണ്. ഒരു ഭാഷ എന്ന നിലയിൽ സ്വന്തമായി അസ്തിത്വമില്ലാത്ത ഹിന്ദി എന്ന ഭാഷയെ ദേശീയ ഭാഷയാക്കുന്നതിനോട് ദക്ഷിണേന്ത്യക്കാരായിട്ടുള്ള അസംബ്ലി അംഗങ്ങൾക്ക് വളരെയധികം വിയോജിപ്പുണ്ടായിരുന്നു.
പഴമയും പാരമ്പര്യവും കണക്കിലെടുത്താൽ സംസ്കൃതം, തമിഴ്, ഒഡിയ തുടങ്ങിയ ഭാഷകൾ ക്ലാസിക് ഭാഷകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഭാഷകളിൽ ഒന്നായ തമിഴ് എന്ന ഭാഷ നിലവിലുള്ളപ്പോൾ ഹിന്ദിക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതിനോട് ദക്ഷിണേന്ത്യക്കാർക്ക്, പൊതുവെ തമിഴർക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സംസ്കൃതം അതിനേക്കാൾ പഴയ ഭാഷയാണ്, അതിനേക്കാൾ പദസമ്പത്തുള്ള ഭാഷയാണെങ്കിലും ഇന്നത്തെ കാലത്ത് സംസ്കൃതം അറിയാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് മാത്രമല്ല, സംസ്കൃതത്തെയും ഒരു ഇൻഡോ യൂറോപ്യൻ ഭാഷയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ദ്രാവിഡ ഭാഷയായ തമിഴിന് കിട്ടേണ്ട അംഗീകാരമല്ലേ ഇത് എന്ന തമിഴരുടെ ചോദ്യം ഒരു വളരെ വലിയ ലാംഗ്വേജ് വാറിലേക്കാണ് നയിച്ചത്. ഇതിനൊരു പരിഹാരം ഉണ്ടാവണമല്ലോ. ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഹിന്ദി അറിയില്ല. അപ്പോൾ മുഴുവൻ ജനങ്ങൾക്കും ഏറെക്കുറെ മനസ്സിലാകുന്ന ഭാഷ എന്ന നിലയിൽ ഹിന്ദിയോടൊപ്പം ഇംഗ്ലീഷിനെയും ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടു. ആർട്ടിക്കിൾ 343 അനുസരിച്ച് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ നിജപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആർട്ടിക്കിൾ 343(2) അനുസരിച്ച് ഭരണഘടന ഉണ്ടായതിന് ശേഷമുള്ള 15 വർഷക്കാലത്തേക്ക് ഹിന്ദിയോടൊപ്പം ഇംഗ്ലീഷും ഔദ്യോഗിക ഭാഷയായി തുടരും എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഔദ്യോഗിക ഭാഷയായി ഹിന്ദി മാത്രമാക്കാനുള്ള ശ്രമം വിജയിക്കാത്തതിനെ തുടർന്ന് ഇന്നും ഇന്ത്യക്ക് 2 ഔദ്യോഗിക ഭാഷകളാണുള്ളത്, ഹിന്ദിയും ഇംഗ്ലീഷും. ഭരണഘടന ഹിന്ദിയുടെ പ്രചാരണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴും മറ്റു ഭാഷകളെയും പരിഗണിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ആർട്ടിക്കിൾ 345 അനുസരിച്ച് ഏത് സംസ്ഥാനത്തിനും അവരവരുടെ സ്വന്തം ഭാഷയെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റാൻ സാധിക്കും. ആർട്ടിക്കിൾ 350 അനുസരിച്ച് ഏതൊരു വ്യക്തിക്കും കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ പരാതി കൊടുക്കാനായി രാജ്യത്തിനകത്തോ സംസ്ഥാനത്തിനകത്തോ ഉള്ള ഏതൊരു ഭാഷയും ഉപയോഗിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 350A അനുസരിച്ച് ഒരു കുട്ടിക്ക് അവന്റെ മാതൃഭാഷയിൽ തന്നെ അവന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പിന്നെ എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഭാഷാ യുദ്ധം ഉണ്ടായത്? നിയമങ്ങൾ ഇങ്ങനെ ആയിരിക്കെ തന്നെ ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഹിന്ദിയുടെ പ്രചരണാർത്ഥം ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട് തന്നെയാണ്. നമ്മളൊക്കെ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഹിന്ദി നിർബന്ധമായും പഠിക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ പഠിക്കുന്നില്ല. ഈ തേർഡ് ലാംഗ്വേജ് പോളിസിയെ തമിഴ്നാട്ടിലെ DMK, AADMK എന്നീ രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി എതിർക്കുകയും തമിഴ്നാട്ടിൽ ഇത്തരത്തിലൊരു തേർഡ് ലാംഗ്വേജ് പോളിസി ആവശ്യമില്ല എന്ന ചട്ടം വരികയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഹിന്ദി നിരോധിച്ചിട്ടൊന്നുമില്ല, ഹിന്ദി പ്രചാര സഭകളൊക്കെ കാര്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. തമിഴിനേക്കാൾ എത്രയോ ചെറിയ ഭാഷയാണ് ഹിന്ദി എന്ന തമിഴരുടെ നിലപാട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കിടയിൽ നോർത്ത് സൗത്ത് എന്ന വേർതിരിവിന് കുറച്ചും കൂടി മൂർച്ച കൂട്ടിയിട്ടുണ്ട്. നമ്മൾ മലയാള ഭാഷ സംസാരിക്കുന്നവരാണല്ലോ, എന്റെ ഈ വീഡിയോയും മലയാളത്തിലാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ എത്ര ഇംഗ്ലീഷ് വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്? അങ്ങനെ ഉപയോഗിക്കുന്നവരോടുള്ള പ്രശ്നം എന്താണ്? അതിന്റെയൊക്കെ മലയാളം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സ്വന്തം ഭാഷയിലെ പല വാക്കുകളും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഈ വാക്കുകളൊക്കെ പതിയെ പതിയെ ഇല്ലാതായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജനറേഷൻ കഴിയുംതോറും നമ്മുടെ മാതൃഭാഷയിലുള്ള അറിവ് വളരെയധികം കുറയുകയാണ്. അപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള ജെൻസി ആളുകൾ, ജെൻസി കുട്ടികളുടെ അവരുടെ ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനകത്ത് മലയാള പദങ്ങൾ വളരെ കുറവായിരിക്കും. പിന്നെ അവരുടെ കയ്യിൽ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് തന്നെയുണ്ട്. ജെൻസിയുടെ ലാംഗ്വേജ് പോളിസിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി. ഈ ഒരു അവസ്ഥ എല്ലായിടത്തും നിലനിൽക്കുമ്പോഴാണ് തമിഴർ അവരുടെ ഭാഷ പരമാവധി പഠിക്കാനും ഉപയോഗിക്കാനും ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന്, ബസ് എന്നുള്ളതിന് എന്താണ് മലയാളം വാക്ക്? എന്താണ് ഹിന്ദി വാക്ക്? വാക്കുണ്ടോ? ഒരുപക്ഷെ വാക്കുണ്ടായിരിക്കാം, പക്ഷെ നമുക്കത് അറിഞ്ഞുകൂടാ, നമ്മളത് ഉപയോഗിക്കാറുമില്ല. എന്നാൽ തമിഴിൽ അതിന് വാക്കുണ്ട്, അവരത് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. പേരുന്തു എന്നാണ് അവർ ബസ്സിനെ പറയുന്നത്. ബസ് സ്റ്റാൻഡിന് പറയുന്നത് പേരുന്തു നിലയം എന്നാണ്. ഇത്രയും പഴയ ഭാഷയായിട്ട് പോലും അതിനെ സംരക്ഷിക്കുകയും ദൈവത്തെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ തമിഴരുടെ വികാരം ഒരു വശത്ത്, ബഹുഭൂരിപക്ഷ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയിൽ ഹിന്ദിയെ ദേശീയ ഭാഷയാക്കണമെന്നുള്ള നിയമസമിതിയുടെ ന്യായം മറുവശത്ത്. നിങ്ങൾ ആർക്കൊപ്പമാണ്? ഇനി ഇത് രണ്ടുമല്ലാതെ രാജ്യം ഇത്രയും നാൾ തുടർന്ന് വന്നതുപോലെ തന്നെ ഒരു പ്രത്യേക ദേശീയ ഭാഷ ഇല്ലാതെ തന്നെ തുടർന്ന് പോകട്ടെ എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് കോട്ടമൊന്നും വരില്ല എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ. അപ്പോൾ നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.